കാവേരി നദിയുടെ പ്രഭവസ്ഥാനം ഇവിടെയാണ്. സംസ്കൃതിയുടെ ആദിമ ഭാവങ്ങളാണ് ഒരു നദിയുടെ പരിസരങ്ങളിൽ ഉരുവം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നദികൾ കാലത്തിന് നേരെ പിടിച്ച കണ്ണാടിയാകുന്നു. അത് മാതാവും പുണ്യവുമാകുന്നു. മാതൃസ്ഥാനിയായ കാവേരി ദേവിയുടെ നനവ് തേടി ദേശങ്ങൾക്കപ്പുറത്തു നിന്നും തീർത്ഥാടകർ ഇവിടെ എത്തുന്നു. ഇത് തീർത്ഥക്കുളം, ഗുണ്ടികെ എന്ന പേരിൽ അറിയപ്പെടുന്നു. എല്ലാ വർഷവും തുലാം സംക്രമത്തിനാണ് ഇവിടെ വിശേഷ പൂജകൾ ഉണ്ടാകുന്നത്. ഈ സമയത്ത് ധാരാളം തീർത്ഥാടകർ ഇവിടെ പുണ്യസ്നാനത്തിനായി എത്തും. അതീവ ഭക്തിയോടെ വ്രതനിഷ്ഠയോടെ കാവേരി മാതാവിന്റെ നനവിൽ മുങ്ങി നിവർന്ന് ആത്മശുദ്ധി കൈവരിക്കുകയാണ് ലക്ഷ്യം. കോടമഞ്ഞിറങ്ങി തുടങ്ങി, നല്ല തണുപ്പുണ്ട്. ദൂരക്കാഴ്ചകൾ അവ്യക്തമായി തുടങ്ങി. പടവുകൾ കയറി ചെല്ലുന്നിടത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ശിവക്ഷേത്രമാണ്, മറ്റൊന്ന് അഗസ്ത്യമുനിയുടെ ക്ഷേത്രവും. കാവേരിയിൽ പുണ്യസ്നാനത്തിന് ശേഷം ഭക്തർ ക്ഷേത്ര ദർശനവും കഴിഞ്ഞാണ് മടങ്ങുക.